Hi friends, welcome to Jaya's Recipes. Inna chapati ra goodim, adu bolle chorinte goodi ekka kazhikkan pattiya nalla super tasty aayittulla cauliflower pepper fry enganeyanu undakkunnu nokkam. Idile main masala nu parnathu njan pepper aanu cherkkunnathu, pepper crush cheedittaanu cherkkunnathu, allengi kurumulagu podi aayalum madi. Appo kurumulaginte aa flavorum pinne cauliflowerum thammile nalla super combination aanu. കുരുമുളകും കോളിഫ്ലവറും നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ ആ കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മസ്റ്റാർഡ് ഓയിലാണ്, കടുകെണ്ണയാണ്. ഒരു 2-3 ടേബിൾ സ്പൂണ് കടുകെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന് പകരം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തോളൂ. ഇപ്പോൾ കടുകെണ്ണ യൂസ് ചെയ്യാൻ കാരണം കടുകെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. കടുകെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കടുകെണ്ണ ഉപയോഗിക്കുമ്പോൾ ഇതാ ഇതുപോലെ പുക വരാൻ തുടങ്ങണം. ഇപ്പോൾ കണ്ടില്ലേ, കുറേശ്ശെ പുക വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ഒരു കുത്തണ സ്മെല്ല് ഉണ്ട്. ആ സ്മെല്ല് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോവും. പിന്നെ അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നല്ല വേണ്ടല്ലേ, കുറേശ്ശെ പുക വരാൻ തുടങ്ങി. ഇതിലേക്ക് ഇനി ഞാൻ 2 ഉരുളക്കിഴങ്ങ് നുറുക്കിയത് ചേർക്കുകയാണ്. ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വറക്കേണ്ട വെച്ചാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നേരിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒക്കെ കൂടി ഒന്നിച്ചങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് നേരം വറക്കേണ്ട ആവശ്യമില്ല. വറുത്തിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് വറുത്തെടുത്തോളൂ. പിന്നെ എണ്ണ ഞാൻ എപ്പോഴും പറയണ പോലെ ഞാനിപ്പോൾ ഇതിൽ 3-4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ലൈറ്റ് ഇങ്ങനെ ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നേരിട്ട് വേവിക്കാതെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കറിയിൽ വേവിക്കുമ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാവും. ഇതിലേക്ക് ഞാൻ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും സവാള എൻ്റെ ആദ്യം വഴറ്റാന്. സവാള പതുക്കൂടെ കടന്നിട്ട് തന്നെ അതൊക്കെ വഴന്നോളും. അതിനി വേറൊരു ടൈമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓഫീസിൽ കൊണ്ടുപോകാനൊക്കെ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സബ്ജിയാണിത്. കാരണം ഞാൻ അതിൽ കുറേ മസാലയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ആണ്. അപ്പോൾ പെപ്പറാണ് ഇതിൻ്റെ ആ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കോളിഫ്ലവറും പെപ്പറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇത് വലിയ അല്ലിയാണ്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി നിങ്ങൾ ചേർത്തോളൂ. കൂടുതൽ ഇഷ്ടമാണ് നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ വെച്ചാൽ അപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്തോളൂ. കുറച്ച് വെച്ചാൽ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അതിന് ചെറു പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല, ഒന്നും നമ്മളുടെ ആ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ഇപ്പോൾ 1/2 കിലോ കോളിഫ്ലവറാണ് ഇടുന്ന, അതിന് 2 ഉരുളക്കിഴങ്ങാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ചിലപ്പോൾ കുറച്ച് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ പിന്നെ അത് മാറും. അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. കുറേ നേരം ഇട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതന്നെ വേണമെങ്കിൽ കുറച്ച് അധികമാണ്, ഇത്രയും ആവശ്യം ഇത്രയും മൂക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടിയിട്ട് നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പിന്നെ മൂത്തോളും. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളകാണ്, ഞാൻ പറയില്ലേ മെയിൻ ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞ കുരുമുളകാണ്. വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, ഗരം മസാല ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം, ഞാനിപ്പോൾ അതും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. ഈ കുരുമുളക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ ചില ആൾക്കാർക്ക് കുരുമുളകിൻ്റെ നല്ല ഇഷ്ടമായിരിക്കും, അപ്പോൾ കൂടുതൽ ചേർത്തോളൂ. കുരുമുളകിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ കോളിഫ്ലവർ 1/2 കിലോ കോളിഫ്ലവർ
ഇത് വലിയ ഫ്ലോറക്സ് ആയിട്ടാണ് ഞാനിത് മുറിച്ചത്. കാരണം കോളിഫ്ലവറിനൊന്നും അധികം വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണമാക്കി ആകെക്കൂടി അതങ്ങോട്ട് വെന്തോടെ. പിന്നെ കോളിഫ്ലവറ് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ അറിയാത്തവർക്കാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, കോളിഫ്ലവർ നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിൽ കോളിഫ്ലവർ ഇതേപോലെ വലിയ വലിയ ഫ്ലോറക്സ് ആയിട്ട് നമ്മൾ ഇടണം. ഒന്ന് അതിലത്തെ കീടങ്ങളൊക്കെ പോയി കിട്ടും. കൂടുതൽ ചൂടുള്ള വെള്ളമാണെങ്കിൽ പുഴു അതിൽ ചത്തിട്ടിരിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക, ആ പുഴു അതിൽ തന്നെ ഇരിക്കും, പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിനീഗർ കുറച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൽ കോളിഫ്ലവർ ഇട്ട് വെച്ചാലും മതി. അപ്പോൾ അതിൻ്റെ ആ പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ ആ ചീത്ത ഇഫക്റ്റൊക്കെ പോയി കിട്ടും. അങ്ങനെയും ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചേക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഏതാണ്ട് മുക്കാൽ വെന്തിരിക്കുന്നു. ഇനി കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടുന്നു. ഒന്ന് അടച്ചേക്കാം. നമുക്ക് ഒന്ന് വേവുന്ന വരെ അടച്ചേക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കുരുമുളക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ പച്ചമുളകും ചേർക്കാം. പക്ഷെ ഇപ്പം ഇത് ഞാൻ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിൽ പെപ്പറാണ് ഇതിൻ്റെ ആ സ്പൈസ് ഇതിൽ വരുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. പ്രത്യേക ഒരു കോമ്പിനേഷനാണ്, കോളിഫ്ലവറും പെപ്പറും നല്ല ടേസ്റ്റുള്ള കോമ്പിനേഷനാണ്. ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇത് അടച്ച് വെക്കാം. നമുക്കിനി തുറന്നു നോക്കാം. ആ അപ്പോൾ കോളിഫ്ലവറൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്തുടയരുത്. ഇനി നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എത്ര വേഗം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ള ഒരു സബ്ജിയാണത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിൽ കോളിഫ്ലവറ് അല്ല സോറി പെപ്പറ് ചതച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ ആവശ്യം വരുമ്പോൾ ആ സമയത്ത് അങ്ങനെ ചതച്ചെടുക്കാറാണ് പതിവ്. നിങ്ങൾക്ക് പൊടിയച്ച പൊടി ചേർക്കാം, അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ചേർത്താലും മതി. അതേപോലെ വെളുത്തുള്ളി ഞാനിതിൽ തൊലിയോട് കൂടിയിട്ടോട് ചതക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തൊലി കളയാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ പണ്ടൊക്കെ കണ്ടിട്ടില്ല നമ്മുടെ മുത്തശ്ശിമാരൊക്കെ, അവർ തൊലിയോട് കൂടിയിട്ട് അങ്ങനെ ചതച്ച് ക്രഷ് ചെയ്തിട്ടിടും. അപ്പോൾ അതുപോലെ നമുക്ക് വെളുത്തുള്ളി ചതച്ചിടാം. തൊലി കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് ഇട്ടോളൂ കേട്ടോ. അതാ നമ്മുടെ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ഒക്കെ റെഡിയായി. അപ്പോൾ ഇതേപോലെ ഒരു ഗോൾഡൻ ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു ബ്രൗണീഷ് ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് വരും. ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. അല്ലാതെ കോളിഫ്ലവർ കൊടുത്ത കുട്ടികൾക്കൊക്കെ പൊതുവെ കഴിക്കാനും മടിയുണ്ടായിരിക്കും. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ലത്. അപ്പോൾ പെപ്പറിൻ്റെ രുചി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പിന്നെ മുളക് പൊടിയോ എന്തെങ്കിലും ചേർക്കാട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയോ ഗരം മസാലയൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇനി ഇതിലൊന്നും ചേർക്കുന്നില്ല, എനിക്കിത് ഇങ്ങനെയാണ്. പക്ഷെ ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ കുറച്ച് വിതറി കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം കുറച്ചിട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.